കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള കരുനീക്കങ്ങളിലാണ് ബി ജെ പിയും കോൺഗ്രസും ഖർഗെയുടെ വിജയം കോൺഗ്രസ് ചർച്ചയാക്കുമ്പോൾ പിന്നോക്ക സംവരണം വർദ്ധിപ്പിച്ചാണ് ബി ജെ പി പ്രതിരോധം വടക്കൻ കർണാടകത്തിലൂടെ പ്രത്യേകം പ്രചരണത്തിനും ഇരു പാർട്ടികളും ഒരുക്കം തുടങ്ങി മനുശങ്കർ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട് മനുശങ്കർ ഖർഗെ കോൺഗ്രസ് അധ്യക്ഷനായതോടെ ഖർഗയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കോൺഗ്രസ്സിന് ഭരണം തിരിച്ചു കൊണ്ടുവരിക കർണാടകത്തിൽ എന്നുള്ളതാണ് അപ്പോൾ ഖർഗെയുടെ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് ആഘോഷിക്കുന്നത് തന്നെ അത് ഖർഗയെ പോലൊരു പിന്നോക്ക വിഭാഗക്കാൻ പാർട്ടിയുടെ തലപ്പത്തെത്തി എന്നുള്ളതാണ് അതിന് തടയിടാൻ കൂടിയാണോ പിന്നോക്ക സംവരണം കൂട്ടിക്കൊണ്ടുള്ള ഇന്നലത്തെ ബി സർക്കാരിന്റെ തീരുമാനം ആ പി ജി തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും കാരണം കോൺഗ്രസ് ഈ കല്യാൺ കർണാടകയിൽ നിന്നുള്ള മുതിർന്ന ദളിത് നേതാവിൻ്റെ സാന്നിധ്യം വലിയ തോതിൽ പ്രചാരണ ആയുധമാക്കി തന്നെ മാറ്റാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു സോണിയ ഈ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള നീക്കങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ സോണിയ ഇവിടെ കർണാടകത്തിൽ എത്തിയപ്പോൾ തന്നെ ഈ ഖാർഗയുടെ സ്ഥാനാർത്ഥിത്വം പോലും തെരഞ്ഞെടുപ്പ് കൂടി മുൻനിർത്തിയാണ് എന്ന നിർദ്ദേശമൊക്കെയാണ് കർണാടകയിലെ മുതിർന്ന നേതാക്കൾക്ക് നൽകുകയും ഒക്കെ ചെയ്തിരുന്നത് ഇതിന് പിന്നാലെ ഈ കല്യാൺ കർണാടക പ്രത്യേകിച്ച് വടക്കൻ കർണാടകയിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരുവിനുള്ള പ്രതീക്ഷ തന്നെ ഖാർഗയിലൂടെ മുൻനിർത്തി ലക്ഷ്യം കാണുകയും ഒക്കെ ചെയ്തിരുന്നു കർണാടകയുടെ ഭാഗ്യമാണ് ഗാർഗയുടെ വിജയമെന്ന് ഡി കെ ശുമാർ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വളരെ പെട്ടെന്ന് തന്നെ കർണാടക മന്ത്രിസഭ ഈ ഒരു സംവരണം പിന്നോക്ക വിഭാഗങ്ങൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഓർഡിനൻസിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിന് പതിനഞ്ചിൽ നിന്ന് പതിനേഴ് ശതമാനുമായും പട്ടികവർഗ വിഭാഗത്തിന് അഞ്ചിൽ നിന്ന് ഏഴ് ശതമാനവുമായാണ് സർക്കാർ ജോലിക്കും വിദ്യാഭ്യാസത്തിനും സംവരണം നൽകിക്കൊണ്ട് ഈ ഒരു ഓർഡിനൻസ് കർണാടക മന്ത്രിസഭ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത് വടക്കൻ കർണാടകയിൽ നേരത്തെ ഈ പിന്നോക്ക വിഭാഗത്തെ കോൺഗ്രസ് തഴയുന്നു എന്ന തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള പരാതി പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ഉയർത്തിയതാണ് ഇതിന് പിന്നാലെയാണ് ബി ജെ പി ഈ വടക്കൻ മേഖലയിൽ സ്വാധീനം ഉറപ്പിച്ചു വന്നിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഖാർഗയുടെ സ്ഥാനാർത്ഥിത്വം ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്താനുള്ള കോൺഗ്രസിന്റെ സന്ദേശമായി തന്നെ സംസ്ഥാന നേതൃത്വം ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ഓർഡിനൻസിന് കർണാടക മന്ത്രിസഭ അനുമതി നൽകിയത് എന്നതാണ് ശ്രദ്ധേയം ഇനി പ്രത്യേകം കോൺഗ്രസും ബി ജെ പിയും ഈ വടക്കൻ കർണാടകയിലെ പ്രത്യേകിച്ച് കല്യാൺ കർണാടക ഉണ്ടായിരുന്ന മേഖലകളിലൂടെ പ്രചാരണം നടത്തുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് യെദ്യൂരപ്പയുടെയും ഒപ്പം ബസവരാജ് ബൊമ്മയുടെയും നേതൃത്വത്തിലാണ് ബി ജെ പി വടക്കൻ കർണാടകയിൽ പ്രചാരണത്തിന് പദ്ധതിയിട്ടിട്ടുള്ളത് ജോഡോ യാത്ര ഇന്ന് റായ്ച്ചൂരിൽ എത്തുകയാണ് ജോഡോ യാത്ര ഇന്നത്തോടു കൂടി തന്നെ കർണാടകയിലെ ഈ ഒരു പദയാത്ര അവസാനിപ്പിക്കും ഇതിനുശേഷം തെലങ്കാനയിലേക്ക് കൂടി പ്രവേശിക്കും ഇതോടുകൂടി സിദ്ധരാമയ്യം ഡി കെ കെ ശുമാറും പ്രത്യേകം വടക്കൻ കർണാടകയിലൂടെ യാത്രയ്ക്ക് കൂടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്തായാലും മുപ്പത് ശതമാനത്തോളം വരുന്ന വോട്ട് വടക്കൻ കർണാടകയിൽ നിന്നാണ് വലിയ നിർണായകമായ പുറത്തേക്ക് ഇരുപക്ഷത്തും